സകൃതകൃതമായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. സോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബാദ്ഷ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീം എന്ന് പറയേണ്ടി വരും. ഹായ്, ഹലോ. നമസ്കാരം. അപ്പൊ നിങ്ങക്ക് വെളുക്കാൻ ആഗ്രഹം ഉണ്ടോ? ഇല്ല. അതിന് ഓരോ സ്കിൻ ടോൺ ഉണ്ട്, അതറിയോ? അതൊക്കെ അറിയാ. താങ്കളുടെ സ്കിൻ ടോൺ ഏതാ? എന്റെ ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലല്ലേ. എന്റേത് വേറെ തന്നെ വെളുത്തിട്ട്. എന്റെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ക്രീമിന്റെ തന്നെയാണ്. വെളുത്തിട്ട് സ്കിൻ ടോൺ ഒന്നുമില്ല അവിടെ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ ചോദിക്കട്ടെ, ഇനി അതോട് മാറ്റി വെച്ചോ. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാൻ. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പി വന്ന ഭൂത പൂജ. ഇപ്പോ എന്റെ മുമ്പില് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുമ്പോ ഭയങ്കര സുന്ദരി. ഇപ്പൊ സുന്ദരി തന്നെ, പക്ഷെ ഇനിയുണ്ട് വെളുക്കാനോള്. ഇനിയുണ്ട് വെളുക്കാൻ. എനിക്ക് മതി, എനിക്ക് ഈ സ്കിൻ ടോണാ ഇഷ്ടം. അല്ല, അപ്പൊ നിങ്ങൾ മേക്കപ്പ് ഇടുന്നത് എന്തിന്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ മേക്കപ്പ് ഇടുന്നല്ലോ പുള്ളി. ഉണ്ടപ്പാ, ഒരു ടവൽ എടുത്തോട്ടെ, ഞാൻ ഇപ്പൊ തുടച്ച് തരാം. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ എവിടെയും പോയിട്ട് ലിപ്സ്റ്റിക് കുറവില്ല. എന്തോ ഒരു ചേലും നീ നിന്നെ കാണാൻ. അപമാനിച്ച് ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ഇപ്പൊ കർത്താൾക്ക് വെളുക്കാൻ ആഗ്രഹമുള്ള കൊറേ പേരുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്ക് എത്ര മെസ്സേജ് ഇടുന്നു. കറുത്ത ആൾക്കാര് വെളുക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ എനിക്ക് പറയാനുള്ള, അത് ഒരു കളർ ഡിഫറൻസ് അല്ലേ. നമ്മൾ ഈ പുറമെ അമേരിക്കയിലൊക്കെ ആക്ച്വലി ബ്ലാക്ക് വൈറ്റ് തമ്മില് ആ ഒരു ഡിഫറൻസിൽ എന്തൊക്കെ ഫൈറ്റ് കാര്യങ്ങള് വേറെ വരെ നടന്നിട്ടുണ്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഇപ്പോ എന്റെ ക്രീം ഓൾറെഡി ജി സി സിയിലാണെങ്കിൽ കേടല്ല, അമേരിക്കയിൽ പോലും എത്തിന്. അപ്പൊ യൂറോപ്പിലേക്ക് ഇപ്പൊ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാദശക്ക് ഇപ്പൊ ഒരു ടാസ്ക് തരാം. എങ്ങനെയുണ്ട്? എന്താണാവോ സുശീല? എല്ലാരും വിളിച്ചു. ഞാനൊരു പ്രോഡക്റ്റ് തരും. കാരണം എനിക്ക് ബാദശയുടെ മെയിൻ ഇടയ്ക്ക് തോന്നിയില്ല, മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര അധികം തലയുണ്ട് ബാദശയ്ക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് അങ്ങ് തരുകയാണ്. അപ്പൊ ആ പ്രോഡക്റ്റ് എനിക്ക് ബാദശ അങ്ങ് വിപ്പിച്ചത്. ഓക്കെ ഓക്കെ. സോ എന്റെ കയ്യിലുള്ള ആ ഐറ്റം എന്താണ്? ഷൂ പോളിഷ്. എന്താണോ നീ തേക്കുന്ന? മുതലും പലിശ ചേർത്ത് കിട്ടി. നിങ്ങക്ക് കാര്യമായ ഒരു സാധനമുണ്ട്. എന്താ? എന്താ വെച്ചാല് നമ്മള് വെളുപ്പിക്കുന്ന ക്രീമല്ലോ നിന്റെ ഷൂ വല്ലോ ഇടുന്ന. ഷൂ വെളുപ്പിക്കണോ? അല്ല, നീ വയല് പല്ലിട്ടായിരിക്കും അടിച്ച് പല്ല് ബാഗാച്ചിട്ടുണ്ടാക്കിയതേ. ഓൾഡ് ബാഗ് പിക്കിൾസ് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ വെറും ഊളയാണ്. അപ്പം ഇനി ഞാൻ ചോദിക്കട്ടെ, ബാദശയ്ക്ക് ഗേൾഫ്രണ്ട് ഉണ്ടാവും? അപ്പൊ ഇപ്പൊ ഒരാളുണ്ട്. ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് വിഷമാവും കേട്ടോ. കാരണം നമ്മുടെ ബ്രിട്ടീഷ് ക്രീം ഇത് ചേട്ടൻ സിംഗിളല്ല, കൈ സിംഗിളല്ല. ഇനി ആരും എനിക്ക് മെസ്സേജ് ഇടാന്ന് കണ്ട ഇൻസ്റ്റാഗ്രാമില്. അയ്യോ, എത്രയോ വരുന്നു. രണ്ട് മെസ്സേജ് കാണിച്ചാ. Shall I remind you something? പത്രത്തിനും ചാനലിനും മാത്രമല്ല, എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന ജനങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് അവകാശം. Right against infringement of individual privacy. അവനവന്റെ സ്വകാര്യത കാത്തുരക്ഷിക്കാൻ അവകാശം. Fundamental right. ആരെയും ഏത് സ്ഥലത്തിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അൽപ്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദി റോങ് പേഴ്സൺ. യു കളി എന്നോടും വേണ്ട സർ. നോ, വൈ? Because I have an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.